നമസ്കാരം. പ്രധാന വാർത്തകൾ. ഡീൻ കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. കാരൂപ്പാറ കുടിവെള്ള പദ്ധതിയുടെ ജലവിതരണ പൈപ്പ് തല്ലി തകർത്ത നിലയിൽ. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ മീഡിയ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സിവിൽ സർവീസ് സെമിനാർ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ സ്വദേശി ഡീൻ കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസിനെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 3500ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഡീൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായാണ് ഡീൻ കുര്യാക്കോസ് മത്സരിച്ചത്. ഐ ഗ്രൂപ്പ് സ്ഥാനാർത്ഥി സി ആർ മഹേഷാണ് വൈസ് പ്രസിഡന്റ്. മുളപ്പുറം സ്വദേശിയായ ഡീൻ കുര്യാക്കോസ് നിലവിൽ യൂത്ത് കോൺഗ്രസ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സി ടി വി ന്യൂസിനോട് നടത്തിയ ആദ്യ പ്രതികരണം. കേരളത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ യുവജന പ്രസ്ഥാനമായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് എത്തിപ്പെടാൻ സാധിച്ചതിൽ ഞാൻ ഏറ്റവും സന്തോഷവാനാണ്. ആഭ്യന്തര ജനാധിപത്യത്തിൻ്റെ പൂർണ്ണത തീർച്ചയായും സംഘടനയെ കരുത്തുള്ളതാക്കും, അടിത്തറ ശക്തമാക്കും എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ സഹായിച്ച എല്ലാ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടുമുള്ള ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. കെ എസ് യു പ്രസിഡന്റായിരുന്ന പി ടി തോമസിന് ശേഷം കോൺഗ്രസ് യുവജന സംഘടനാ അധ്യക്ഷ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്ന ജില്ലക്കാരനായ ആദ്യ നേതാവാണ് ഡീൻ കുര്യാക്കോസ്. അചഞ്ചലമായ ഗ്രൂപ്പ് വിധേയത്വവും പക്വമായ സമീപനവുമാണ് ഡീൻ കുര്യാക്കോസിനെ പൊതുസമ്മതനാക്കിയത്. കെ എസ് യു പ്രസിഡന്റായിരുന്ന പി ടി തോമസിന് ശേഷം കോൺഗ്രസ് യുവജന സംഘടനാ നേതൃത്വത്തിലെത്തുന്ന ജില്ലക്കാരനായ ആദ്യത്തെ നേതാവാണ് ഡീൻ കുര്യാക്കോസ്. മുളപ്പുറം സ്വദേശിയായ ഡീൻ പടിപടിയായി ഉയർന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃസ്ഥാനത്ത് എത്തുന്നത്. കെ എസ് യു ന്യൂമാൻ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നാണ് ഡീൻ കുര്യാക്കോസിന്റെ രാഷ്ട്രീയം ആരംഭിക്കുന്നത്. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കൗൺസിൽ അംഗം എന്നീ സ്ഥാനങ്ങളിലേക്ക് തുടർന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റായിരിക്കെ കാഴ്ചവെച്ച തിളക്കമാർന്ന പ്രകടനമാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാനിടയാക്കിയ ഘടകങ്ങളിൽ ഒന്ന്. അചഞ്ചലമായ ഗ്രൂപ്പ് വിധേയത്വവും വാക്കിലും പ്രവൃത്തിയിലും ലക്ഷ്യങ്ങളിലും മിതത്വം സൂക്ഷിക്കുന്ന യുവനേതാവെന്ന ഇമേജും ഡീൻ കുര്യാക്കോസിനെ പൊതു സ്വീകാരനാക്കുകയായിരുന്നു. പുതിയ സ്ഥാനലബ്ധിയെക്കുറിച്ചും ഗ്രൂപ്പ് സമവാക്യങ്ങളെക്കുറിച്ചും പക്വമായ പ്രതികരണമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം നടത്തിയത്. ഇത് കേവലം രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു ചേരിപ്പോരായി എഴുതിത്തള്ളേണ്ട ഒരു മത്സരത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തേണ്ടതല്ല. അതിനുമപ്പുറത്ത് വലിയ വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ കേരളത്തിലെ യുവതലമുറ യൂത്ത് കോൺഗ്രസിനോടൊപ്പം അണിചേർന്നിരിക്കുകയാണ്. 800,000-ൽ വരുന്ന മെമ്പർമാരാണ് യൂത്ത് കോൺഗ്രസിൽ മെമ്പർമാരായി കടന്നു വന്നത്. സമൂഹത്തിൻ്റെ നാനാ ശ്രേണികളിലുള്ള ആളുകൾ യൂത്ത് കോൺഗ്രസിൽ മെമ്പർമാരായി കടന്നു വന്നു. അവരുടെ നേതാക്കന്മാരാണ് ബൂത്ത് തലത്തിൽ മണ്ഡലം തലത്തിൽ വിജയിച്ചു വന്നിട്ടുള്ളത്. അവർ ചേർന്നാണ് സംസ്ഥാന നേതൃത്വത്തെയും പാർലമെൻറ്റ് നേതൃത്വത്തെയും അസംബ്ലി നേതൃത്വത്തെയും തെരഞ്ഞെടുത്തിട്ടുള്ളത്. തീർച്ചയായും മൂല്യാധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ യുവസമൂഹം എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കേവലം ഗ്രൂപ്പ് മത്സരമായോ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ചേരിപ്പോരായോ വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അണിചേർന്നിരിക്കുന്ന വിഭാഗങ്ങളുടെ കിടമത്സരമായോ ഒന്നും എഴുതിത്തള്ളേണ്ടതല്ല. അതിനപ്പുറത്ത് സംഘടനയെ കരുത്തുള്ളതാക്കുകയും എല്ലാ തരത്തിലുമുള്ള വെല്ലുവിളികളെ അതിജീവിക്കുവാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു മുതിർന്ന നേതാവിൻ്റെ ആത്മസംയമനത്തോടെയാണ് സമുദായ നേതാക്കളുടെ വിവാദ ഇടപെടലുകളെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചത്. സമുദായ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും സമാന്തരമായി പ്രവർത്തിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ്. ഒരിക്കലും അവ തമ്മിൽ കൂട്ടിച്ചേരുകയോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു യുദ്ധമുണ്ടാവുകയോ ഒക്കെ ചെയ്താൽ സമൂഹത്തിന് ആകെ ആപത്കരമായി മാറും എന്നുള്ളതാണ് സമീപ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. അവരവരുടെ പദവികൾക്കനുസരിച്ച് അവരുടേതായ എല്ലാ കാലഘട്ടങ്ങളിലും ഉന്നതമായ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നിട്ടുള്ള നേതാക്കന്മാർ കാട്ടിയിട്ടുള്ള ആ ഒരു സമീപനം പുലർത്തിയാൽ ഇത്തരത്തിലുള്ള ഒരു വിവാദ വിഷയത്തിലേക്ക് കടക്കുകയില്ല. തീർച്ചയായും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സമുദായിക സംഘടനകളുടെ ഇടപെടലിനെ സംബന്ധിച്ച് മുൻപ് പലപ്പോഴും പല ഘട്ടങ്ങളിലും
ക്യാമ്പുകളിലും സമ്മേളനങ്ങളിലുമൊക്കെ വ്യക്തമായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ആ അഭിപ്രായ പ്രകടനമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട്, പ്രഖ്യാപിതമായ നിലപാടാണ്. ആ നിലപാടിനോടൊപ്പം ഞാൻ നിലനിൽക്കും. യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായം അതുതന്നെയാണ്. എൽ ബിരുദധാരിയ ഡീൻ ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് പൊളിറ്റിക്സിൽ മാസ്റ്റർ ബിരുദത്തിനുള്ള പഠനം തുടരുകയാണ്. KSU യൂത്ത് കോൺഗ്രസ് സമരങ്ങളിൽ പങ്കെടുത്ത് 30 ദിവസത്തോളം ജയിൽവാസവും അനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും അധ്യാപകനായി മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം മൂവാറ്റുപുഴ നിർമ്മല ഹൈസ്കൂളിലെത്തി. സ്കൂൾ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഓൺ ദ വിങ്സ് ഓഫ് വിഷൻ 2020 എന്ന സംവാദത്തിൽ പങ്കെടുക്കുവാൻ എത്തിയതാണ് അദ്ദേഹം. വിദ്യാർത്ഥികളെയും മുതിർന്നവരെയും ഒരുപോലെ രാഷ്ട്രത്തോടുള്ള കടമകൾ ഓർമ്മിപ്പിച്ചാണ് മുൻ രാഷ്ട്രപതി ഏറെ നേരവും സംസാരിച്ചത്. പ്രിൻസിപ്പൽ ഫാദർ ജോർജ് വടക്കേൽ, പൂർവ്വ വിദ്യാർത്ഥി K ഫ്രാൻസിസ് ജോർജ് XMB, മോൺസിനോർ ഫ്രാൻസിസ് ആലപ്പാട് തുടങ്ങി ഒട്ടനവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. തൊടുപുഴ നഗരസഭയിലെ കാരൂപ്പാറ കുടിവെള്ള പദ്ധതിയുടെ ജലവിതരണ പൈപ്പ് തല്ലിത്തകർത്ത നിലയിൽ. കാരൂപ്പാറ കോളനി, അംഗനവാടി തുടങ്ങിയവയ്ക്ക് ശുദ്ധജലം എത്തിക്കുന്ന PVC പൈപ്പുകളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. 2 ദിവസമായി പമ്പിംഗ് ഇല്ലായിരുന്നത് മൂലം പൈപ്പുകൾ തകർത്ത വിവരം ഇന്ന് മാത്രമാണ് അറിഞ്ഞത്. കുറ്റവാളികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് മുനിസിപ്പൽ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബ്ലി സാഹിബ് ആവശ്യപ്പെട്ടു. കാരൂപ്പാറ കോളനിയിൽ 50 വീടുകളിൽ കുടിവെള്ള പ്രശ്നമാണ് വഴിമുട്ടി നിൽക്കുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ നിന്നും ലഭിച്ച IHSDP 212,000 രൂപ മുടക്കി ഇട്ട പൈപ്പുകളാണ് ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നത്. 1 മാസമായുള്ളൂ ഇതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട്. വളരെ കാലമായി കാരൂപ്പാറയിലെ ജനങ്ങൾ കുടിവെള്ളം ലഭ്യമല്ലാത്തത് കൊണ്ട് വളരെയേറെ കഷ്ടത അനുഭവിക്കുകയായിരുന്നു. അതിന് ഒരു പരിഹാരമായിട്ടാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ചുകൊണ്ട് ഈ പദ്ധതി ഇവിടെ പൂർത്തിയാക്കിയത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ പമ്പിങ് നിലച്ചിരുന്നതുകൊണ്ട് വെള്ളം ലഭ്യമല്ലായിരുന്നു. അതുകൊണ്ട് ഇത് നശിപ്പിച്ച വിവരം കോളനി നിവാസികൾ അറിഞ്ഞിരുന്നില്ല. ഇന്ന് വന്ന് ഇവിടെ പരിശോധിച്ചപ്പോഴാണ് ഇത് ഈ പൈപ്പുകൾ ഇവിടെ കാരൂപ്പാറ കോളനിയിലേക്കും അതുപോലെ തന്നെ അംഗൻവാടിയിലേക്കും ഇട്ടിരിക്കുന്ന പൈപ്പുകൾ നശിപ്പിച്ച വിവരം അറിയാൻ സാധിച്ചത്. വാട്ടർ അതോറിറ്റിയിൽ ഞങ്ങൾ വിവരം അറിയിക്കുകയും തുടർന്ന് അവർ പോലീസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ കണ്ടുപിടിക്കണമെന്നുള്ളതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത് എന്ന് കാരൂപ്പാറ നിവാസികൾ മുനിസിപ്പൽ ചെയർമാനോടും അപേക്ഷിച്ചിട്ടുണ്ട്. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ മീഡിയ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സിവിൽ സർവീസ് സെമിനാർ സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് LIT സഹകരിച്ച് സെന്റ് സെബാസ്റ്റ്യൻസ് ഹാളിലായിരുന്നു പരിപാടി. ഡോക്ടർ ആൽബിൻ IAS, 4-ാം റാങ്ക് ജേതാവ് ജോൺ വർഗീസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ജെയിംസ് ടി മാളിയക്കൽ, സെബി തോമസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. പിന്നെ എന്തുകൊണ്ട് ഇതിനകത്തേക്ക് മാറിയെന്ന് ചോദിച്ചാൽ അതിനൊരു കാര്യമായിട്ടുള്ള ഉത്തരവുണ്ട്. അതായത് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലേക്കാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ
മാറ്റങ്ങൾ വരുത്താനും കാര്യങ്ങൾ കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റുന്നത് സിവിൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരിയറിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മളെ കൊണ്ടൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഒരു സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കുറച്ച് ആൾക്കാർ നോക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു നമ്മളിരിക്കുന്ന ഒരു പി എച്ച് ഡിയുടെ ആരോഗ്യ നിലവാരം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങിപ്പോകുന്നതാണ്. നമ്മൾ നമ്മളുടെ ഒരു ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ഒരു പീരീഡ് കഴിച്ചാൽ വീണ്ടും പഴയ നിലവാരത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. പക്ഷെ അതേസമയം കുറെ കാലങ്ങളായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നുപോകുന്ന പോളിസികൾ എന്ന് പറയുന്നത് ഹെൽത്ത് പോളിസികൾ എന്ന് പറയും, അതിൽ തന്നെ ഒരു മാറ്റം വരുത്താൻ കഴിയുകയാണെങ്കിൽ അത് കുറെ സ്ഥലങ്ങളിൽ കുറെ കാലത്തേക്ക് നിലനിൽക്കും. അങ്ങനെ ഒരു താല്പര്യം കൊണ്ടാണ് സിവിൽ സർവീസിലേക്ക് പോകുന്നത്. പിന്നെ രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം, ഇന്ന് നമുക്ക് മഴക്കാലം പനിയൊക്കെ ധാരാളമുള്ള സമയമല്ല, ആർക്കെങ്കിലും പനിയുണ്ടോ ഇവിടെ ഇരിക്കുന്നവരില്? ഇല്ല, നന്നായി, ആർക്കും വരാതിരിക്കട്ടെ. തൊടുപുഴ കോഓപ്പറേറ്റീവ് ലോ കോളേജിന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകാരം ലഭിച്ചതായി സൊസൈറ്റി പ്രസിഡന്റ് പി ജെ ജോർജ് അറിയിച്ചു. കോളേജിന്റെ പ്രവർത്തനം കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിനോടനുബന്ധിച്ചുള്ള കെട്ടിടത്തിൽ ഈ വർഷം തന്നെ ആരംഭിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ ജോർജ് ജെയിംസ്, ഡോക്ടർ ജയറാം, സ്റ്റീഫൻ പച്ചിക്കര, സാജു തോമസ് എന്നിവർ പങ്കെടുത്തു. BBA LLB കോഴ്സാണ്, 5-year ഇന്റഗ്രേറ്റഡ് കോഴ്സാണ്. അതിൽ പ്രവേശന കമ്മീഷണറുടെ അലോട്ട്മെൻറ്റിൽ കുട്ടികൾ വന്നാൽ ഉടൻ തന്നെ ഈ വർഷം ഈ രണ്ട് മാസം രണ്ടല്ലേ മൂന്ന് മാസം ഉണ്ടാവും പ്രവേശന കമ്മീഷണറുടെ അലോട്ട്മെൻറ്റ് കിട്ടാൻ. അത് കിട്ടിയാൽ ഉടൻ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിലുള്ള കുട്ടികളെയും എടുത്തുകൊണ്ട് 60 പേരുള്ള ആദ്യത്തെ ബാച്ചാണ് തുടങ്ങുക. ഇപ്പോൾ കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിരിക്കുന്ന സ്ഥലത്ത് കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിൻ്റെ കെട്ടിടത്തിൽ ആണ് തൽക്കാലം തുടങ്ങുക. അടുത്ത വർഷം ആദ്യം പുതിയ ബിൽഡിംഗ് പണിത് നമുക്ക് അതിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് മാനേജ്മെൻറ്റ് കരുതുന്നത്. അതിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 58,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പുതിയ കെട്ടിടമാണ് ലോ കോളേജിനായിട്ട് വരിക. മറ്റ് ഈ വർഷം ക്ലാസ് തുടങ്ങാൻ പാകത്തിന് ലൈബ്രറി ക്ലാസ് റൂംസ് എല്ലാം സൗകര്യങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു. 20 ലക്ഷം രൂപയിലധികം വില വരുന്ന പുസ്തകങ്ങളാണ് ലൈബ്രറിക്കായിട്ട് സജ്ജമാക്കിയിട്ടുള്ളത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ ശ്രീകൃഷ്ണ റെസിഡൻസ് അസോസിയേഷൻ ആറ്റുപറമ്പൊക്കിൽ വൃക്ഷത്തൈകൾ നട്ടു. തൈനടിയിൽ മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആർ ജയൻ അധ്യക്ഷനായിരുന്നു. SPCA പ്രസിഡന്റ് MN ജയേന്ദ്രൻ സന്ദേശം നൽകി. വാർഡ് കൌൺസിലർ ഷീജ ജയൻ, അസോസിയേഷൻ രക്ഷാധികാരി അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, ജനമൈത്രി CRO AS സാജൻ എന്നിവർ സംസാരിച്ചു. സമയത്ത് മഴ ലഭിക്കുന്നില്ല, വരൾച്ച അതികഠിനമായി നമ്മളോടിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പവർകൾക്ക് നമുക്ക് അനുഭവപ്പെട്ടിരുന്നു. പരിസ്ഥിതിയെ പറ്റി പറയുമ്പോൾ നമുക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ആ പ്രവർത്തി, നമ്മൾ എല്ലാ വർഷവും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. പക്ഷേ ആ തൈകൾ വളർന്ന് പങ്കലിക്കുന്നുണ്ടോ എന്ന ശ്രദ്ധ എല്ലാ സ്ഥലത്തുമാണ് നോക്കാൻ. ചില സ്ഥലങ്ങളിലൊക്കെ വളരെ ലക്ഷൻസ് അസോസിയേഷൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ കാര്യമായി നോക്കുന്നു. ചില സ്കൂളുകളിൽ കുട്ടികളുടെ മേൽനോട്ടത്തിൽ അവർ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നന്നായി നോക്കുന്നു. എന്നാൽ ചില പ്രദേശങ്ങളിലേക്ക് നട്ടതിന് ശേഷം പിറ്റേ വർഷം നോക്കുമ്പോൾ ഒരു കൈ പോലും ഇല്ലാത്ത അവസ്ഥയും നമ്മൾ കണ്ടുപോകുന്നു. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ 10 തൈയെ നട്ടുവെങ്കിലും അത് വളർത്തിയെടുക്കുവാനുള്ള ശ്രമമാണെന്ന് നമ്മൾ കാണിച്ചു. പക്ഷെ അതിനുള്ളൊരു അന്തരീക്ഷം നമുക്ക് ഇന്നലെ വരെ ഇല്ലായിരുന്നില്ലെങ്കിൽ, ഇവിടെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തൊടുപുഴ നഗരസഭയിൽ 75 SC ST വ്യാജജാതി സർട്ടിഫിക്കറ്റിൽ ജോലി സംബന്ധിച്ച് സർവീസിൽ ഇരിക്കുന്നവരുടെ പേരിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നാണ് ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK ഗോവിന്ദൻ. കീർത്താസിന്റെ റിപ്പോർട്ട് പ്രകാരം 1200 പേർ വ്യാജ സർട്ടിഫിക്കറ്റുകളിലൂടെ ജോലി നേടിയതായി അദ്ദേഹം പറഞ്ഞു. ഇതാണ് 1200 പേരുടെ ലിസ്റ്റ്. ഇത് കീർത്താസിൽ നിന്നും, പട്ടികജാതി പട്ടികവർഗക്കാരുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കുന്ന കീർത്താസിൽ നിന്നും കീർത്താസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ് ഈ 1200 ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ 137 പട്ടികവർഗക്കാരും 1063 പട്ടികജാതിക്കാരുടെയും
വ്യാജജാതി സർട്ടിഫിക്കറ്റുകൾ വാങ്ങിച്ചുകൊണ്ട് ബാങ്ക് മാനേജർമാർ മുതൽ ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ പിയൂൺ മുതൽ എന്ന് വേണ്ട ഒന്നാം ക്ലാസ് ഉദ്യോഗം വരെയുള്ള മുഴുവൻ ജോലികളും തട്ടിപ്പ് നടത്തി കഴിഞ്ഞിരിക്കുക. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും നിഷ്ക്രിയത്വം കാണിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള ആക്ഷേപം. പട്ടികജാതിക്കാരായിരിക്കുന്ന പട്ടികജാതിക്കാരിൽ നിന്ന് ഇപ്പോൾ തന്നെ 7 ലക്ഷത്തോളം പേര് തൊഴിലില്ലാതെ പ്രൊഫഷണലായിട്ടുള്ള ആളുകളുണ്ട്, ബിരുദാനന്തര ബിരുദമുള്ളവരുണ്ട്, ഡിപ്ലോമക്കാർ തുടങ്ങിയിരിക്കുന്ന ആളുകൾ ലക്ഷക്കണക്കിന് പേരുണ്ട്. 764,703 പേര് സാങ്കേതിക വിദ്യയും ഉന്നതമായ ബിരുദധാരികളുമായിരിക്കുന്ന പട്ടികജാതിക്കാർ തന്നെയുണ്ട് എന്നാണ് കിലയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 77,630 പട്ടിക വർഗക്കാരായിരിക്കുന്ന യോഗ്യതയുള്ള പട്ടികജാതിക്കാരുണ്ട്, പട്ടിക വർഗക്കാരുണ്ട്. മന്നാൻ മുതുവാൻ ഊരാളി തുടങ്ങിയിരിക്കുന്ന പട്ടികവർഗത്തിൽപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. ഇത്രയും 8.5 ലക്ഷത്തോളം വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട യോഗ്യതയുള്ള ആളുകൾ ഉണ്ടായിട്ട് പോലും അവർക്ക് ജോലി ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത നിർവാഹമില്ലാത്തൊരവസ്ഥയിലാണ് ഈ വ്യാജജാതി സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ ജോലി നേടിയിരിക്കുന്നത്. പട്ടികജാതി വകുപ്പ് മന്ത്രിക്കും പട്ടികവർഗ വകുപ്പ് മന്ത്രിക്കും പരാതിപ്പെട്ടിട്ട് പോലും യാതൊരുവിധ അനങ്ങാമ്പാറ നയം ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും അനിശ്ചിതകാല ധർണ തൊടുപുഴയിൽ തുടരുകയാണ്. CATU ജില്ലാ വൈസ് പ്രസിഡന്റ് KM ബാബു ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ സെക്രട്ടറി R ബിജുമോൻ അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. പാർലമെന്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും എല്ലാം കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നാണ് കാണാൻ വേണ്ടി കഴിയുക. കർണാടകത്തിൽ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പ് ആ ഫലം എന്താണ് തെളിയിക്കുക? കർണാടകത്തിലെ ഇരുമ്പയില് കുഴിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ അഴിമതി കേസുകളിലെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒട്ടേറെ വാർത്തകൾ ഉണ്ടായി. അങ്ങനെ ആ സംസ്ഥാനത്ത് 3 BJP മുഖ്യമന്ത്രിമാർ മാറിയത്, 5 വർഷത്തിനുള്ളിൽ 3 BJP മുഖ്യമന്ത്രിമാർ മാറിയതും അഴിമതി ആരോപണങ്ങളെ തുടർന്നായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെ അഴിമതി നേരിൽ കണ്ട ജനങ്ങളാണ് കർണാടകത്തിലെ BJP ഗവൺമെന്റിനെ തറവറ്റ പരാജയപ്പെടുത്തുവാൻ അവിടെ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തയ്യാറായത് എന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും അടുത്ത നാളിൽ നടന്ന സംഭവമാണ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് മുമ്പിൽ കാണുന്ന അഴിമതികളെ ജനങ്ങൾ വെറുതെ വിടുകയില്ല എന്നുള്ളതിന് തെളിവാണ് കർണാടകത്തിൽ കണ്ടത്. അനുഭവം തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന UPAക്കും കോൺഗ്രസും ഉണ്ടാകാൻ പോകുന്നത് എന്നത് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോട് നമ്മൾ കാണാൻ പോകുന്ന സത്യമാണ്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതികൾക്ക് നേതൃത്വം കൊടുത്തത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന ഈ കഴിഞ്ഞ 2 വട്ടക്കാലമാണ്. 9 വർഷത്തിനുള്ളിലായിരുന്നു കാണാൻ വേണ്ടി കഴിയും. ഗാന്ധിജി സ്റ്റഡി സെന്റർ സംഘടിപ്പിക്കുന്ന പ്രതിഭാ സംഗമം 8:00 തൊടുപുഴ മൗര്യ ഗാർഡൻസിൽ നടക്കും. SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരാണ് പങ്കെടുക്കുന്നത്. കോലാനി ബംഗളൂർ ബൈപ്പാസ് സൗന്ദര്യവൽക്കരണ പരിപാടി June 7 രാവിലെ 10 മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡീൻ കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. കാരൂപ്പാറ കുടിവെള്ള പദ്ധതിയുടെ ജലവിതരണ പൈപ്പ് തല്ലി തകർത്ത നിലയിൽ. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ മീഡിയ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സിവിൽ സർവീസ് സെമിനാർ സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി.